സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങളുടെ കണക്ക് തേടി ധനവകുപ്പ്. വാഹനങ്ങളുടെ ദുരുപയോഗം തടയാനാണ് കണക്കുകൾ ശേഖരിക്കുന്നത്. ഇതിനായി വീൽസ് എന്ന സംവിധാനം ധനവകുപ്പ് തയ്യാറാക്കിയെങ്കിലും ഇതുവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഏത് വിധേനയും പിടിച്ചു നിൽക്കാൻ മാർഗങ്ങൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ കൈവശം എത്ര വാഹനങ്ങളുണ്ടെന്നതിന്റെ കണക്കാണ് ആദ്യം ശേഖരിക്കുന്നത്. ഇതിനായി വീൽസ് എന്ന സംവിധാനം ധനവകുപ്പ് ഏർപ്പെടുത്തിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആകെ എത്ര സർക്കാർ വാഹനങ്ങളുണ്ടെന്ന ചോദ്യത്തിന് മുന്നിൽ കൈമലർത്തുകയാണ് ധനവകുപ്പ്. മാത്രമല്ല, സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം വർദ്ധിക്കുന്നതായും ധനവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വാഹനങ്ങളുടെ പൂർണ്ണമായ കണക്കുകൾ ധനവകുപ്പ് ശേഖരിക്കുന്നത്. വീൽസിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ വിവരങ്ങൾ തേടി ധനവകുപ്പ് വിവിധ വകുപ്പുകൾക്ക് കത്ത് നൽകി. രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങളുടെ കാര്യത്തിൽ വകുപ്പ് മേധാവികൾ വിശദീകരണം നൽകേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ വാഹനങ്ങളുടെ ദുരുപയോഗം തടയാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. പോലീസിലുൾപ്പെടെ വാഹനങ്ങളുടെ ദുരുപയോഗം കൂടുന്നുവെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ആർ രാജി, ജനം, തിരുവനന്തപുരം.